قدرتي والشان. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يسر لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنك ميت وإنهم ميتون. صدق الله مولانا العلي العظيم. من أحب أهل بيتي فقد أحبني ومن سب أهل بيتي فقد سبني أو كما قال صدق رسول الله لو كانت الدنيا تدوم لواحدي لكان رسول الله فيها مخلدا. الصلاة والسلام عليك يا سيدي يا رسول الله يا رسول الله. خذ بيدي قلت عينتي أدركني يا رسول الله. يا أكرم الخلق ما لمن ألوذ به سواك عند علون الحديث الأميم. مولاي صلي وسلم أن أبدا للخلق كلهم يا ربي بالمصطفى. بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى. بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى. بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل لم دائما أبدا على حبيبك خير للخلق كلهم. السلام عليكم ورحمة الله وبركاته. إيه നേതാക്കൾ ഉമറ നേതാക്കൾ മജ്ലിസിലുള്ള സുന്നത്ത് ജമാഅത്ത് ആദർശ യുവ സുഹൃത്തുക്കൾ, ഈ പരിപാടിയുടെ സംഘാടകരായ സുന്നത്ത് ജമാഅത്തിൻ്റെ
സദസ്സിനോട് സഹായിക്കുന്ന സഹകരിക്കുന്ന ഈ നാട്ടിലെയും പരിസരത്തെയും നല്ലവരായ സുഹൃത്തുക്കൾ താജുൽ ഉലമയുടെ മഹത്വങ്ങളും ബഹുമാനങ്ങളും അറിയാൻ വേണ്ടി വന്ന് ഒരുമിച്ചുകൂടിയ മുഅ്മിനുകൾ മുഅ്മിനാത്തുകളായ ഉമ്മമാർ സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ ശറഫാകപ്പെട്ട ജീലാനി ദിനത്തിന്റെ ബറക്കത്ത് കൊണ്ട് മഹാനായ സയ്യിദുന ഉമർഷിദുന വൽജഉന സയ്യിദ് താജുൽ ഉലമ ഖദ്ദസല്ലാഹു സർറഹു ലസീസ് അവരുടെ കറാമത്ത് കൊണ്ട് സാധുക്കളായ നമ്മളെ എല്ലാവരെയും നമ്മളെ കൂട്ടുകുടുംബക്കാരെയും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഖാദിമീങ്ങളെയും ഈ പരിപാടിയിൽ വന്നൊരുമിച്ചുകൂടിയ സകല മുഅ്മിനീങ്ങളെയും അല്ലാഹു പൊരുത്തപ്പെടുന്ന അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ സജ്ജനങ്ങളിൽ പലപ്പോഴും അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ നമ്മുടെയും സർവ വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളെല്ലാം തീർത്ത് രണ്ടു വിധത്തിലും സലാമത്തിലും ആഫിയത്തിലും ഐസത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും ഈ പറയപ്പെട്ടവരുടെയും ഹയാത്തും മൗത്തും എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. ബഹുമാനികളെ, നമ്മളൊക്കെ മനസ്സ് കൽബ് നമ്പലത്തോടെ കൂടുന്ന ആളുകൾ ആണ്. ഒരാഴ്ചയോളം ആയി നമ്മളെ ആത്മീയ നേതൃത്വം സ്വന്തം മക്കളെക്കാളും അങ്ങേയറ്റം സാധുക്കളായി നമ്മളെ സ്നേഹിച്ച് നമുക്ക് വഴികാട്ടി തന്ന അള്ളാഹുവിന്റെ ഹഖായ ദീനിന്റെ പ്രവർത്തകരായി നമ്മെ നിലനിർത്താനും അതിന്റെ ഖിദ്മത്തിന് വേണ്ടിയുള്ള സർവശക്തിയും നമുക്ക് തന്നുകൊണ്ടിരുന്ന നമ്മുടെ എല്ലാം എല്ലാം ആയ ബഹുമാനപ്പെട്ട സയ്യിദുന മുർശിദുന മർഹൂം താജുൽ ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി റഹ്മത്തുൻ വാസിഅ അല്ലാഹു അവരുടെ ദർജ ഉയർത്തി ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവർ നമ്മെ വിട്ടുപിരിഞ്ഞു അഥവാ ഭൗതികമായ ശരീരം നമ്മോടൊപ്പം ഇല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി മരിച്ചപ്പോൾ വഫാത്തായപ്പോൾ മുത്തനബി പറഞ്ഞു, യാ ഇബ്രാഹിം ഇബ്രാഹിമേ ഇന്നാ ബിഫിറാഖിക ലമഹ്സൂനൂൻ ഇബ്രാഹിമേ മോനെ നീ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്നതിൽ നമുക്ക് വളരെ വേദനയുണ്ട് എന്ന് ഹബീബ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം. അപ്പൊ നാം ഏറ്റവും സ്നേഹിക്കുന്ന നാം ഏറ്റവും സംഘം അങ്ങേയറ്റം ബഹുമാനിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാമായി നാം കൊണ്ടാടുന്ന ഒരു വലിയ നേതൃത്വം നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ കൽബ് വേദനിക്കുന്നു. ആ വേദനയുടെ ലക്ഷണമായി
നമ്മുടെ കണ്ണിൽ നിന്നിട്ട് കണ്ണാണീ ലഭിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മുത്തുനബിയുടെ കണ്ണിങ്ങൾ ധാരയായി വള്ളം വിളിച്ചപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയുണ്ടായി, ഇതെന്ത് നബിയെ തങ്ങൾ ഇങ്ങനെ വേദനിക്കുന്നത്? തങ്ങൾ അവിടെ പറഞ്ഞു, ഇതെന്റെ കൽബിലുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നസീഹത്തിന്റെ വേദികളിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമക്ക് തുപ്പാൻ വേണ്ടി പാത്രം വെച്ചു കൊടുക്കുന്നു. ഒരു പാപപ്പെട്ട മുതാല്യമായിരുന്നു ഞാൻ, എന്റെ ജോലി അതായിരുന്നു. അവരുടെ കാലങ്ങളിൽ ഷൂ ഊരിക്കൊടുക്കാനും ഷൂ ഇട്ടുകൊടുക്കാനുമായിരുന്നു പാവപ്പെട്ട എന്റെ ജോലി. അതുകൊണ്ട് തന്നെ അവർ പറയാറുണ്ടായിരുന്നു, എന്നെ അറിയുന്ന ആളെ ഞാൻ പരിപാടിക്ക് വരുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ക്ഷണിക്കാൻ വന്നുള്ളതാണ് വന്നവരോട്. അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾക്കറിഞ്ഞില്ലേ എന്നെ അറിയുന്ന ആളാണ് എന്ന് പറഞ്ഞു. പലരോടും ഈ സാധുവായ മുസ്കീനായ അവിടുത്തെ ചെരുപ്പിന്റെ അടിഭാഗത്തുള്ള മണ്ണിന് വരെ, ആ മണ്ണിന്റെ വില വരെ ഇല്ലാത്ത പാവപ്പെട്ട എന്നെ പറഞ്ഞതായി ചില ആളുകൾ അങ്ങോട്ട് പറയുമ്പോൾ, അതെ ഞാനാണ് കെ സി റോഡിൽ നിർത്തിയത് എന്നെ അവർക്കറിയുകയും ഞാൻ വരുന്ന ദിവസം എന്നെ വിളിച്ചു അവരെ വിളിച്ചോളൂ എന്ന് പറഞ്ഞതായി പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയപ്പോഴും എന്നോടും പറഞ്ഞിട്ടുണ്ട്. ആ നിലമലി നമുക്ക് അഡ്രസ്സും നമുക്ക് ജനങ്ങളുടെ നിൽക്കാനുള്ള ധൈര്യവും സുന്നത്ത് പറഞ്ഞാത്ത് പറയാനുള്ള ശക്തിയും നമ്മെ സംരക്ഷിച്ച ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ വഫാത്ത് നമ്മെ എല്ലാവരെയും വല്ലാതെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു നേതൃത്വം നമുക്ക് ഇനി ലോകത്ത് ഇല്ല എന്ന് പറയാം, ഇല്ല എന്ന് പറയാം. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖുന മൗലാന നൂറുൽ ഉലമാ എന്ന ഉസ്താദ് അല്ലാഹു അഅഫിയത്തുള്ള ദുർഗാംശമുക്കട്ടെ, മരിച്ചതിന്റെ രണ്ടോ ഉള്ളാളത്തോ വഫാത്തിന്റെ രണ്ടാം ദിവസം എന്നെ ഉസ്താദിന്റെ വീട്ടിലേക്ക് പെട്ടെന്ന് പോകാൻ പറഞ്ഞ് ഞാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്കറിയോ നീ 10-25 കൊല്ലായില്ലേ താജുൽ ഉലമ തങ്ങൾ പറഞ്ഞിട്ട് തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് നീ കേസിയോട് നിൽക്കുന്നത്? ആ താജുൽ ഉലമയെ പറ്റി നീ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ എനിക്കതിന്റെ മറുപടി പറയാൻ കഴിയുന്നില്ല. ഞാനിങ്ങനെ തല താഴ്ത്തിയിട്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഈ സമാനിൽ ഇങ്ങനെയുള്ള ഒരു കമാലിയത്ത് ആലിമികൾക്കറിയാം, കമാലിയത്ത് പരിപൂർണത, എല്ലാ വിഷയത്തിലും പൂർണത എത്തിച്ച ഒരേ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു താജുൽ ഉലമ. അങ്ങനെ ഒരാളെ ഇനി അടുത്ത സമാനിലോ ഈ സമാനിലോ ഇനി കാണാൻ പ്രയാസമാണ് ഹുസൈനെ എന്നോട് പറഞ്ഞു. ഒരു വിഷയത്തിലും സുബ്ഹാനല്ലാഹ് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ താജുൽ ഉലമയുടെ പോരായ്മ ലോകത്തിന്റെ മുമ്പിൽ കാണിക്കാൻ കഴിയോ സുഹൃത്തുക്കളെ? ഒരു മനുഷ്യന്റെ പരിപൂർണത അവരുടെ അപ്രകാരം സ്വഭാവത്തിൽ
അതുപ്രകാരം തന്നെ ധീരതയിൽ, അതുപോലെ തന്നെ ഉയർച്ചയിൽ, അതുപോലെ തന്നെ താഴ്മ ചെയ്യുന്നതിൽ, എല്ലാ വിഷയത്തിലുള്ള കമാലിയത്ത് പരിപൂർണത അള്ളാഹു കൊടുത്ത വലിയൊരു നേതൃത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വലിയ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഈമാനിലും സുന്നത്ത് ജമാഅത്തിലും എത്ര പ്രതിസന്ധി വന്നാലും നമ്മുടെ ശരീരം തന്നെ ഇഞ്ചിഞ്ചായി മുറിക്കപ്പെടുന്ന ഘട്ടം വന്നാലും അല്ലാഹുവിന്റെ ദീനിൽ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളെ പടി പിടിച്ചു നിർത്താൻ നമുക്ക് ആള് വേണ്ടേ സഹോദരന്മാരെ? ഞാനും നിങ്ങളും ഇവിടെ ഒരു ആശയത്തിലും ഒരു ആദർശത്തിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടല്ലേ അവിടത്തെ സ്വഹാബത്ത് മുഴുവനും പിടിച്ചു നിന്നത്. അങ്ങനെ തുടങ്ങുന്ന പ്രഗത്ഭരായ സ്വഹാബത്ത് മുഴുവനും അല്ലാഹുവിന്റെ ഹബീബിൽ നിന്നല്ലേ അവർക്ക് മുഴുവനും ലഭിച്ചത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നിട്ട് എനിക്ക് കിട്ടിയത് മുഴുവനും, എനിക്ക് ലഭിച്ചത് മുഴുവനും എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. അത്രയും കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ രക്ഷപ്പെടാൻ നോക്കിയത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് അല്ലേ? എന്നാൽ സാധുക്കളായ നിങ്ങൾക്കും എനിക്കും ഹബീബായ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. ഒന്ന് മരിക്കുന്നതിന്റെ മുമ്പ് സ്വപ്നത്തിലെങ്കിലും കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആ നിലക്ക് അല്ലാഹു നമ്മളെ കൽബന ശുദ്ധമാക്കി തരട്ടെ. എന്റെ ഉമ്മമാരെ, പെണ്ണുങ്ങളെ, സഹോദരിമാരെ, ആ റസൂലുള്ളാഹിനെ ഒന്ന് കാണാൻ ആശിക്കൂ. പ്രേമിക്കുന്ന പ്രേമത്തിൽ ആ സ്നേഹത്തിൽ നിങ്ങൾ വല്ലാത്ത അങ്ങ് കടക്കുവീ. തുമാരപ്പെട്ട താജുൽ ഉലമ തങ്ങൾ ഹബീബായ റസൂലുള്ളാഹിന്റെ വല്ലാത്ത മുഹിബ്ബാണ്, റസൂലുള്ളാഹിന്റെ വല്ലാത്ത ആശിഖാണ്. പലപ്പോഴും എന്നോട് പറഞ്ഞത് സാധുവായ ഞാൻ ഓർക്കുന്നു, താജുൽ ഉലമ പറഞ്ഞു, ഞാൻ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഹജ്ജിനും കൊല്ലത്തിൽ രണ്ടു പ്രാവശ്യം ഉംറക്കൊക്കെ പോകുന്നെങ്കിലും പക്ഷേ എന്റെ കൽബുള്ളത് വിശുദ്ധ മദീനയിലാണ്. ഞാൻ പോകുന്നത് കഅബത്തിന്റെ അടുത്ത് പോയി ഉംറ ചെയ്യുന്നെങ്കിലും ഹജ്ജ് ചെയ്യുന്നെങ്കിലും എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് അല്ലാഹുവിന്റെ ഹബീബായ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കഴിഞ്ഞ ഒരു വർഷം ഹജ്ജിന് പോകാൻ കഴിയാതെ ആരോഗ്യക്കുറവ് കൊണ്ട് രണ്ടു വർഷം ഹജ്ജിന് പോകാനും ഉംറക്ക് പോകാനും നിന്നപ്പോൾ എന്നോട് പറഞ്ഞു, എന്റെ മനസ്സിന് സമാധാനമില്ല, ഈ വർഷം മദീനത്തെത്തിയില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപാട് വിഷയങ്ങൾ അക്കാര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത്, അതിന്റെ സാക്ഷാൽ ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ മുഹബ്ബീങ്ങളെ കാണിക്കാൻ, ആശിഖുകളെ കാണിക്കാൻ നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നവർ ബഹുമാനപ്പെട്ട സയ്യിദുന മർഹൂം താജുൽ ഉലമ തങ്ങൾ ആയിരുന്നു. ഒറ്റ ഉദാഹരണം ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട് ഇല്ലേ? ഒരു മജ്‌ലിസിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളെ കൂടെ
ഒരു മൗലിദിന്റെ മജ്ലിസിൽ കൂടി ഉള്ള ഉസ്താദുമാരുണ്ട്, ഒരുപാട് ആലിമികളുണ്ട്. അങ്ങനെ താജുൽ ഉലമ തങ്ങൾ കറുവത്തൂറ്റി നാട്ടിന് നേരെ വന്നതാണ്. തങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളെ വീട്ടിലാണ് മൗലിദ്. അങ്ങനെ റബീഉൽ പന്ത്രണ്ടിന്റെ മുമ്പാണ് അങ്ങനെ വന്നിട്ട് മൗലിദിന്റെ മജ്ലിസ് തുടങ്ങി. എന്നെ ഇങ്ങനെ നോക്കുന്നു, ആരും അടുത്തിരിക്കുന്നില്ല. ഞാനിങ്ങനെ പരിസരത്തിരുന്നു. മൗലിദിന്റെ കിതാബ് ഇങ്ങനെ മറിക്കുമ്പോൾ എന്നെ നോക്കി, ഏത് മൗലിദാണ് നിങ്ങൾ മറിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ പറഞ്ഞു, ഷറഫുൽ അനാം മറിക്ക്, ഷറഫുൽ അനാം മൗലിദ് മറിച്ചു. അങ്ങനെ മൗലിദ് തുടങ്ങി. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളെ, ഏതെങ്കിലും നിലക്ക് അളന്നു നോക്കാനും തൂക്കാനും ആരെങ്കിലും വന്നാൽ അല്ലാഹു അവർക്ക് സൽബുദ്ധി കൊടുക്കട്ടെ. താജുൽ ഉലമ തങ്ങളെ ഒരു സംഘടനയുടെ നേതാവായി, ഒരു പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിട്ട് മാത്രം കണ്ടു. ആരെങ്കിലും സംഘടനാ ബേസിൽ വെച്ച് താജുൽ ഉലമാനെ തൂക്കാനും അളക്കാനും വന്നാൽ എടോ, ചിലപ്പോൾ അത് ആക്ഷിപത്ത് തന്നെ അവസാനം ഈമാൻ ചീത്തയായി പോകുന്ന അവസ്ഥക്ക് സംഭവിച്ചു പോകും. അല്ലാഹു നമ്മളെ മുഴുവൻ നാടുകളെയും കാക്കുമാറാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം. നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ. ഇവിടെ കുറച്ച് കസാലുണ്ട് മോനെ, ആവശ്യമുള്ള കസാല വെച്ചാ മതി. ഇവിടെ ഉണ്ടോ കസാല? എന്നാലും ഇവിടുത്തെ കൊണ്ടോ കാണിക്കാൻ പറ്റണ്ട കസാല. ആപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആളൊക്കെ ഇരുന്നോളി വന്നിട്ട്, ഒരു നല്ല മജ്ലിസും ഒരു നല്ല വിഷയവും അല്ലേ? അതിൽ നിങ്ങൾക്ക് പാർട്ടിയും കുറുപ്പും എന്നും വേണ്ട. സംഘടിപ്പിക്കുന്ന എസ് എസ് എഫിന്റെ നമ്മുടെ കുട്ടികളാണെങ്കിലും പറയുന്ന ആളെയല്ല, പറയുന്ന വാക്ക് നീ നോക്കിക്കോ. പണ്ടത്തെ പത്തിക്ക്